എന്താ അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണല്ലോ ചെയ്ത കുറ്റം. ഇത്രേ ചെയ്തുള്ളൂ, അതിനാണ് ഇവർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണല്ലോ ചെയ്ത കുറ്റം. ഷട്ട് അപ്പ് യു റാസ്കൽ, നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനൽ ആണെന്ന്. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണല്ലോ ചെയ്ത കുറ്റം. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ. ബി ജെ പിയുടെ വക്താവായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ എനിക്കെതിരെ, എന്റെ സംഘടനക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോയാ മതി, അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച പറ്റില്ല. ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയാൻ ആളുകൾ ഇന്ന് ഈ രാജ്യത്ത് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫോർ എക്സാമ്പിൾ, മധ്യപ്രദേശിൽ ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച ആക്രമണം, ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച് ഒരു കുടുംബത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ക്ഷമിക്കണം, ഘാതകന് ഘാതികന് തെറ്റിപ്പോയതാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും അധികം പിന്തുണയ്ക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ഫോർ എക്സാമ്പിൾ. കേരളത്തിലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ആർ എസ് എസിന്റെ ശാഖയിൽ പല കാലങ്ങൾ വന്നിട്ട്, കാരണം ഇതൊരു ഓപ്പൺ ഡോർ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. വിചാരധാരയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എങ്ങനെ കണക്കാക്കി എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മിണ്ടിയിട്ടില്ല, മിണ്ടാൻ പറ്റില്ല. ആദ്യം കൊണ്ടുവന്ന് നീ കടന്ന് ചിരിക്കുന്നോടാ. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ സംഘത്തിന്റെ ശാഖയിൽ വന്നിട്ടുണ്ട്, ധ്വജമുയർത്തിയിട്ടുണ്ട്. മഹാത്മാജി, ആർ എസ് എസ് ആണെന്ന് പറയുന്നതിൽ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു മതനിരപേക്ഷവാദികളായ മനുഷ്യത്വമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമാവില്ല, അതല്ല അപമാനമായിരിക്കാനാണ് സാധ്യത. മഹാത്മാഗാന്ധി ആർ എസ് എസ് ആണെന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്, ധ്വജം ഉയർത്തി എന്നാണ് പറഞ്ഞത്. നീ അങ്ങനെ ധ്വജം ഉയർത്തിയതിന്റെ നന്ദി സൂചമായിട്ടാണോന്ന് അറിയില്ല, ഏതായാലും ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തതെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കലി തീരാതെ ഈ 10-70 കൊല്ലം കഴിഞ്ഞിട്ടും ബി ജെ പിയുടെ എം പി തന്നെ ഗാന്ധിജിയുടെ കോലമുണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഞാനൊരു കാര്യം പറയാം, ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാൽ. ആർ എസ് എസിനെതിരെ സമാനമായ രീതിയിൽ ആക്ഷേപകരമായ കാര്യങ്ങൾ പറഞ്ഞവർ പലരും കോടതിയിൽ പോയും അല്ലാതെയും ഒക്കെ മാപ്പ് പറയേണ്ടി വന്ന ചരിത്രം ഇന്ത്യയിലുണ്ട്. മാപ്പ് പറയേണ്ടി വന്ന ചരിത്രം ഇന്ത്യയിലുണ്ട്. എനിക്കിപ്പോ വന്നൊരു സന്ദേശം, നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു ബി ജെ പി നേതാവ് എനിക്ക് അയച്ച സന്ദേശം എന്ന് പറയുന്നത്, അവിടെ ഉപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശാഖയിൽ ഈ പറയുന്ന പ്രതിനിധിയാണ് സി പി എമ്മിന്റെ പ്രതിനിധിയും പോയി പങ്കെടുക്കുകയും ആർ എസ് എസിന്റെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ പ്രവർത്തകർ ഇപ്പൊ എന്നെ മെസ്സേജ് അറിയിച്ചിട്ടുണ്ട്. ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ പി എസ് സി ടെസ്റ്റ്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു മെസ്സേജ് ആരും അയച്ചു പോലും. ഇങ്ങയുടെ ശ്രദ്ധയിലേക്ക് പറയാണ്, ഉപ്പുകുളം എന്നൊരു നാടേ ഇല്ല എന്റെ നാട്ടിൽ. എന്റെ ജീവിതകാലത്തിനിടയിൽ ഈ ചാണകക്കുടിയുടെ പരിസരത്തോട് പോലും പോകാനുള്ള ഇട വന്നിട്ടില്ല, അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ ഞാൻ മറ്റെടുക്കട്ടെ. മറ്റേത് മറ്റേത് ഏത്?